ഏവർക്കും എൻ്റെ നമസ്കാരം വർണ്ണ മനോഹരിയായ കേരള പിറവിയുടെ ഓർമ്മകൾ പേരുന്ന ഈ ദിനത്തിൽ ഏവർക്കും കേരള പിറവിയുടെ മംഗളങ്ങൾ ഞാൻ ആദ്യം തന്നെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് തിരുവിതാംകൂറിന്റെ പ്രൗഢിയും കൊച്ചിയുടെ ആഢ്യത്വവും മലബാറിന്റെ സ്നേഹവും ഒത്തുചേർന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് പ്രകൃതി ഭംഗി കൊണ്ടും സാംസ്കാരിക തനിമ കൊണ്ടും ആരെയും ആകർഷിക്കുന്ന ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നാടാണ് നമ്മുടേത് മത സൗഹാർദ്ദത്തിനും സാമൂഹിക പുരോഗതിക്കും പേരുകേട്ട നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ് ഏതൊരാളുടെയും കണ്ണിനും കരളിനും കൊളിരേകാൻ നമ്മുടെ നാടിനു കഴിയുന്നു പരശുരാമന്റെ മഴവിനാൽ പിളർന്ന അറബിക്കടലിൻ്റെ മാറിൽ നിന്ന് ഉയർന്നു വന്ന ഹരിതസുന്ദരിയാണ് കേരളം എന്നാണ് ഐതിഹ്യം മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് മനോഹരങ്ങളായ കായലുകളും മലകളും പുഴകളും കേരളത്തിന്റെ ഹരിത ഭംഗിക്ക് മാറ്റി കൂട്ടുന്നു പ്രകൃതി ഭംഗി പോലെ തന്നെയാണ് നമ്മുടെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും കഥകളിയും കൂടിയാട്ടവും തെയ്യവും പോലുള്ള കലകളും വള്ളംകളിയും വഞ്ചിപ്പാട്ടും കളരിപ്പയറ്റും പോലുള്ള വിനോദങ്ങളും കേരളത്തിനെ കേരളത്തിന്റെ മാത്രം സ്വകാര്യ അഹങ്കാരങ്ങളാണ് ലോകത്താകമാനമുള്ള വിദേ വിനോദസഞ്ചാരികളെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ആകർഷിക്കുന്നതിൽ എന്ത് അവിശ്യക്തിയാണുള്ളത് ഓണവും ക്രിസ്തുമസും റംസാനും ഒക്കെ ഒരുപോലെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ നവോത്ഥാന നായകൻ അതുകൊണ്ട് തന്നെ ജാതി വിവേചനത്തിൻ്റെയും വർഗീയതയുടെയും മതിൽക്കെട്ടുകൾ തകർത്തറിയാൻ നമുക്ക് സാധിച്ചു കവി പാടിയതുപോലെ ഇനിയും ആ സ്നേഹ തീരത്ത് കഴിയാൻ ഒരു ജന്മം കൂടി തരണമേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്